താൻ ക്യാപ്റ്റനല്ല, മുന്നണി പോരാളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പരാജയപ്പെടുമ്പോൾ പറയേണ്ട ന്യായങ്ങളല്ല സി പി എം പറയുന്നത്. പരാജയത്തിൽ നിന്ന് പഠിക്കുന്നില്ലെങ്കിൽ അവർക്കാണ് നഷ്ടമെന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ പറഞ്ഞു. അതിനിടെ മതത്തിന്റെ പേരിൽ വോട്ട് തേടരുത് എന്ന പാഠമാണ് തൃക്കാക്കര നൽകുന്നതെന്ന് സീറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞു. തൃക്കാക്കരയിലെ മികച്ച വിജയത്തോടുകൂടി ക്യാപ്റ്റൻ പദവിയിലേക്ക് യുവനേതാക്കൾ പലരും വി ഡി സതീഷിനെ ഉയർത്തിക്കാട്ടിയെങ്കിലും പട നയിച്ചവരിൽ ഒരാളാണ് താനെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സതീശൻ. തൃക്കാക്കരയിലെ പരാജയത്തിൽ നിന്നും സി പി ഐ എം പാഠം പഠിച്ചില്ലെങ്കിൽ നഷ്ടം അവർക്ക് തന്നെയെന്നും സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. ജനവിധി എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇനി അവരത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. കാരണം അവർ ഇനി അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകാൻ പോണെങ്കിൽ ഇനിയും ഇതുപോലത്തെ കടുത്ത ആഘാതം അവർക്കുണ്ടാവും. അവർ മനസ്സിലാക്കി നന്നാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കണമല്ല. അവർ മനസ്സിലാക്കേണ്ട, അവരിങ്ങനെ തന്നെ മനസ്സിലാക്കാതെ പോയാൽ മതി. ജനവിധി എന്താണെന്ന് അംഗീകരിക്കുക. സി പി എമ്മിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. സി പി എമ്മിന്റെ വോട്ട് കിട്ടിയേക്കണേ കഴിഞ്ഞ പ്രാവശ്യം 2020 ചെയ്ത ഇല്ല 25,000 വോട്ടർ അവിടെ ജയിക്കും. അതിനിടെ മതത്തിന്റെ പേരിൽ വോട്ട് തേടരുത് എന്ന പാഠമാണ് തൃക്കാക്കര നൽകുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സീറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് ഇടതു പരാജയത്തെ വിമർശിച്ച് രംഗത്തെത്തി. തൃക്കാക്കരയിലെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കാതെ മതം പറഞ്ഞ് വോട്ട് തേടിയത് ഇടതു മുന്നണിയുടെ പരാജയത്തിന് കാരണമായെന്നും അദ്ദേഹം തുറന്നടിച്ചു. ആ വിജയത്തിലുമുണ്ട്, തോൽവിയിലുമുണ്ട് സന്ദേശം. സന്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയമായ മതപരമായ പരിവേഷം കൊടുത്തുകൊണ്ട് വോട്ട് പിടിക്കാൻ ഇടങ്ങരുത് എന്ന് തന്നെയാണ്. ജനം കൊച്ചി.